ഹായ് ഫ്രണ്ട്സ്, കാറ്റഗറി ടൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ ഏത് കാറ്റഗറിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താലും നമുക്ക് എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് വേർഡ് ഓർഡർ. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ഈ ആൻസേഴ്സ് കണ്ടാൽ തന്നെ അറിയാം ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറി കഴിഞ്ഞ് സബ്ജക്റ്റാണ് വരേണ്ടത്, പിന്നെ ബാക്കി ഭാഗവുമാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഹൗ ലോങ് എന്ന് കഴിഞ്ഞ് ഓക്സിലറി വരുന്നത് എയിലും സിയിലും മാത്രമാണ്. ഓക്സിലറിക്ക് ശേഷം സബ്ജക്റ്റായിട്ടുള്ള യു വരുന്നത് എ ഓപ്ഷനിൽ മാത്രമാണ്. ഇവിടെ ഹാവ് ബീൻ എന്നാണ് സിയിൽ വരുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻസിൽ അതിനിടക്കാണ് സബ്ജക്റ്റ് വരേണ്ടത്. ഹാവ് ബീൻ അല്ല, ഹാവ് യു ബീൻ എന്നാണ് ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ. നമുക്ക് രണ്ട് ഓക്സിലറീസ് ഉണ്ടാകുമ്പോൾ അതിനിടക്കാണ് ആ സബ്ജക്റ്റ് വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് മറ്റ് ചില എക്സാമ്പിൾസ് നോക്കാം. വാട്ട് ഹാസ് ഷീ ബ്രോട്ട് ഫോർ ലഞ്ച്. ഇവിടെ കണ്ട വാട്ട് ഹാസ് ഷീ ബ്രോട്ട് ഫോർ ലഞ്ച്. വേർ ഹാവ് യു ബീൻ വർക്കിംഗ് ബിഫോർ. സോ ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദി യങ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഡാഷ്. ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഫ്ലുവൻലി. സ്പീക്ക് ഫ്ലുവൻലി എന്നുള്ള ആഡ്വേർബ് ആണ് സ്പീക്ക് എന്ന വേർബിനോട് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എഫ്ലുവൻ്റ് എന്ന് വെച്ചാൽ റിച്ച് എന്നാണ് അർത്ഥം. ഫ്ലുവൻസി എന്നത് അതിൻ്റെ നൗൺ ഫോമാണ്, അതായത് അനായാസം, എളുപ്പം, ഒഴുക്ക് എന്നൊക്കെ പറയുന്നത്. ഫ്ലുവൻലി എന്ന് പറഞ്ഞാലാണ് ഒഴുക്കോടു കൂടി, അനായാസേന. ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ദി അബ്സ്ട്രാക്ട് ഐഡിയാസ് ക്യാൻ ബി മെയ്ഡ് ഡാഷ് ബൈ കണക്ടിങ് ദം വിത്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഹിയർ ദി ഓപ്ഷൻസ് ആർ കോൺസെൻട്രിക്, കോംപീറ്റ്, കോൺക്രീറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. സോ അബ്സ്ട്രാക്ട് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഐഡിയ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ വിൽ ബി കോൺക്രീറ്റ്. നെക്സ്റ്റ് വൺ, യു വിൽ നോട്ട് ബി ഏബിൾ ടു പെർഫോം വെൽ അൺലെസ് യു ഡു നോട്ട് പ്രാക്ടീസ് ഇറ്റ് എവറി ഡേ. ഹിയർ സ്പോട്ട് ദി എറർ ഇഫ് എനി എന്നുള്ളതാണ്. അപ്പോൾ അൺലെസ് യു ഡു നോട്ട് എന്ന് പറയുന്ന പാർട്ടാണ് ഇവിടെ എററായിട്ടുള്ളത്. അൺലെസ് യു എന്ന് മാത്രം മതി. അൺലെസ് എന്ന് വെച്ചാൽ നീ അത് ചെയ്തില്ലെങ്കിൽ എന്നാണ്. അത് ഓൾറെഡി നെഗറ്റീവാണ്. അതിനുശേഷം വീണ്ടും ഡു നോട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നാണ്. യു വിൽ നോട്ട് ബി ഏബിൾ ടു പെർഫോം വെൽ അൺലെസ് യു പ്രാക്ടീസ് ഇറ്റ് എവറി ഡേ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മുനിസിപ്പൽ കൗൺസിൽ ഹാസ് ഡിസൈഡഡ് ടു ഡാഷ് എ സ്റ്റാച്യു അറ്റ് ദ എൻട്രൻസ് ഓഫ് ഇറ്റ്സ് ഓഫീസ്. അപ്പോൾ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാ കാറ്റഗറിയിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. സോ ഒരു സ്റ്റാച്യു ഉയർത്തുന്നതിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ ഉയർത്തുന്നതിന് പറയുന്നതാണ് പുട്ടപ്പ് എന്നുള്ളതാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വേർബ്. ഇറ്റ് മീൻസ് ടു ഇറക്റ്റ് ഓർ ടു കൺസ്ട്രക്ട് സം ബിൽഡിംഗ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഡു അല്ലെങ്കിൽ മേക്ക് എഫേർട്ട് ഫോർ എ പർപ്പസ് എന്നൊക്കെയാണ്. പുട്ടപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു. പുട്ട് ഓൺ മീൻസ് വെയർ. എക്സാമ്പിൾ, ഷീ പുട്ട് ഓൺ ഹർ ന്യൂ കോട്ട് ആൻഡ് വെൻറ്റ് ഔട്ട്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ടോളറേറ്റ്, ടു അഡ്ജസ്റ്റ് എന്നൊക്കെയാണ്. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹർ എന്ന് വെച്ചാൽ എനിക്ക് അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. Now the next question, after a long encounter the miscreants dash before the force. അതായത് ഒരുപാട് നേരത്തെ ഫൈറ്റിനു ശേഷം കുറ്റവാളികൾ പോലീസിന് മുന്നിൽ, ഫോഴ്സിന് മുന്നിൽ കീഴടങ്ങി തോൽവി സമ്മതിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ആ മീനിങ് വരുന്നത് ഗിവ് ഇൻ എന്നുള്ളതാണ്. ഇവിടെ ഗിവ് അപ്പ് എന്നുള്ളൊരു വേർഡ് കൂടിയുണ്ട്. പക്ഷേ ഗിവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, ശ്രമം ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക എന്നൊക്കെയാണ്. സോ ആർ ആൻസർ ഇസ് ഗേവ് ഇൻ ബിഫോർ ദി ഫോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദി ഒറിജിൻ ഓഫ് വേർഡ്സ് ഈസ് എറ്റിമോളജി, മോർഫോളജി, ഫോണറ്റിക്സ് ആൻഡ് പ്രോസഡി. ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് എറ്റിമോളജി. മോർഫോളജി നമുക്കറിയാം, ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സ്. അതുപോലെ ഫോണറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്പീച്ച് സൗണ്ട്സ് ഇൻ എ ലാംഗ്വേജ്. ആൻഡ് പ്രോസഡി ഡീൽസ് വിത്ത് റിതം, ഇൻറ്റോണേഷൻ, സ്ട്രെസ് പാറ്റേൺ എക്സെട്ര. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് സെൻറ്റൻസസ് ഈസ് ഗ്രമാറ്റിക്കലി ആക്സെപ്റ്റബിൾ. ഹി ആസ്ക്ഡ് മീ ഹൗ
അതുവരെ എല്ലാത്തിലും ഒരേപോലെയാണ്. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പം ഈ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് വരേണ്ടത് സബ്ജക്റ്റാണ്. സോ ഹൗ ഹി എന്നുള്ളതാണ് വരേണ്ടത്. അപ്പം അങ്ങനെയുള്ള എ ഓപ്ഷനുണ്ട്, നമുക്ക് സി ഓപ്ഷനുണ്ട്. ഇനി ഹി ആസ്ക്ഡ് മീ എന്നത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് ക്യാൻ എന്നുള്ളത് കുഡ് എന്ന ഫോമിലാണ് വേണ്ടത്, പാസ്റ്റ് ഫോമിലാണ് വേണ്ടത്. സോ ആർ ആൻസർ വിൽ ബി സി, ഹി ആസ്ക്ഡ് മീ ഹൗ ഹി കുഡ് ഹെൽപ്പ് മീ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി കറക്റ്റ് സെന്റൻസ്. വൺ ഓഫ് ദി ബോയ്സ് ഹാസ് നോട്ട് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ആൺകുട്ടികളിൽ ഒരാൾ എന്നാണ്. അപ്പോൾ വൺ ഓഫ് ദി ബോയ്സ് എന്ന് വേണം നമ്മൾ പറയാൻ. ഇത് റെഗുലറായി കണ്ടുവരുന്ന ഒരു ഫോമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ആൺകുട്ടികളിൽ എന്നായതുകൊണ്ട് ബോയ്സ് എന്നും ഒരാൾ എന്നായതുകൊണ്ട് വൺ ഓഫ് ദി ബോയ്സ് എന്നതിന് ശേഷം ഒരാളെക്കുറിച്ച് മാത്രമായതുകൊണ്ട് ഹാസ് എന്നോ ഈസ് എന്നോ വാസ് എന്നോ അത് എന്താണോ സിംഗുലറായി തന്നിട്ടുള്ളത് ആ സിംഗുലർ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്നും ഓർത്ത് വയ്ക്കുക. അനദർ എക്സാമ്പിൾ, വൺ ഓഫ് മൈ സ്റ്റുഡൻസ് ഈസ് ആബ്സെന്റ് ടുഡേ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മൈ റിപ്പീറ്റഡ് അറ്റംപ്റ്റ് I failed to break the record. Here the best option is, in spite of my repeated attempt, I failed to break the record. അതായത് എൻ്റെ ആവർത്തിച്ചുള്ള ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നാണ്. സോ ഇൻ സ്പൈറ്റ് ഓഫ് മൈ റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ഐ ഫെയിൽഡ് ടു ബ്രേക്ക് ദ റെക്കോർഡ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഈവൻ ദോ ഐ ട്രൈഡ് റിപ്പീറ്റഡ്ലി ഐ ഫെയിൽഡ് ടു ബ്രേക്ക് ദ റെക്കോർഡ്. ഇൻ അഡീഷൻ ടു എന്ന് പറയുന്നത് അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ചെയ്തു എന്ന് പറയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ടു പേ ദ ഡെലിവറി ചാർജ് ഇൻ അഡീഷൻ ടു ദ ബിൽ എമൗണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് യൂസ് ചെയ്യുന്നത് ഒന്നിനു പകരം മറ്റൊന്ന് എന്നുള്ള രീതിയിലാണ് ഇൻസ്റ്റെഡ് ഓഫ്. ഐ ചോസ് ദി റോങ് ആൻസർ ഇൻസ്റ്റെഡ് ഓഫ് ദി റൈറ്റ് വൺ. ഞാൻ തെറ്റായ ആൻസറാണ് ചൂസ് ചെയ്തത് റൈറ്റ് ആൻസറിന് പകരം. ഇൻ ട്യൂൺ വിത്ത് എന്ന് വെച്ചാൽ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, ഹാർമോണിയസ് എന്നൊക്കെയാണ്. അതായത് ഒത്തുപോകുന്നത്, പൊരുത്തപ്പെട്ടു പോകുന്നത് എന്നൊക്കെയാണ്. സോ വി ക്യാൻ സേ വി ആർ ഇൻ ഗുഡ് ട്യൂൺ വിത്ത് അവർ നെയ്ബേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് റെയ്നിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് സിൻസ് ദിസ് മോർണിംഗ് ആൻഡ് ദ റോഡ്സ് വെയർ ഫ്ലഡഡ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു തെറ്റുണ്ട്, ദ റോഡ്സ് ആർ ഫ്ലഡഡ് എന്നാണ് വേണ്ടത്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ സിൻസ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ മുതൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയ്നിങ് എന്നാണ് വേണ്ടത്. അതായത് രാവിലെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ റെയ്നിങ് സിൻസ് ദിസ് മോർണിംഗ് എന്നാണ് വേണ്ടത്. സിൻസ് സാധാരണ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ ദ നെക്സ്റ്റ് വൺ, ദി യങ് ഗേൾ ഹാസ് ബീൻ അപ്രീഷിയേറ്റഡ് ഫോർ ഹർ ഡാഷ് ഇൻ സേവിംഗ് ദ ലൈഫ് ഓഫ് ദി ലിറ്റിൽ ബോയ്. ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ബ്രേവറി. ബ്രേവറി എന്നുള്ളതാണ് അവിടെയുള്ള നൗൺ ഫോം. ബ്രേവോ എന്നുള്ളതൊരു എക്സ്പ്രഷനാണ്. ബ്രേവ്ലി എന്ന് വെച്ചാൽ ധൈര്യത്തോടെ എന്നാണ്. ബ്രെവിറ്റി എന്ന് വെച്ചാൽ സംക്ഷിപ്തത എന്നൊക്കെയാണ് അർത്ഥം. Now the next question, generally a word derives its meaning only when it's used in options isolated situations, meaningful situations, word groups, thematic vocabulary. Here the right option is meaningful situations. അതായത് ഒരു വേർഡിന് മീനിങ് ഉണ്ടാവുന്നത് ഒരു മീനിങ് ഫുൾ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ക്വസ്റ്റ്യൻസ് 110 ടു 112 ഈ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഫിൽ ചെയ്ത് കൊടുക്കാനാണ്. സോ ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഡാഷ് ദ മോർണിംഗ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് 9 and 10 AM ഡാഷ് ദ ടൗൺ ഹാൾ. സോ ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഓൺ ദ മോർണിംഗ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് പറയുക. സാധാരണ നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ ഡേ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കാരണം ഓൺ ദി മോർണിംഗ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി 9 AM and 10 AM അതിനിടയിൽ എന്നാണ്. സോ ബിറ്റ്വീൻ 9 AM and 10 AM പിന്നെ ഡാഷ് ദി ടൗൺ ഹാൾ, അവിടെ അറ്റ് ദി ടൗൺ ഹാൾ എന്നാണ് ഒരു പ്രോപ്പർ പ്ലേസ് യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത്. സോ റൈറ്റ് ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ആർ മെനി ബസ്സസ് പ്ലയിങ് ഇൻ ദി സ്ട്രീറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദർ ആർ മെനി ബസ്സസ് എന്നുള്ളതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ അതിൻ്റെ നെഗറ്റീവ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആർ ഇൻറ്റ് ദർ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ.
Now the next one, Suma has not attended the party. ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ നെഗറ്റീവ് സെന്റൻസ് ആണ് നോട്ട് വരുന്ന സെന്റൻസ് ആണ് അതുകൊണ്ട് നമ്മൾ has she എന്നുള്ള ആണ് കറക്റ്റ് ഓപ്ഷൻ നേരത്തെ നമ്മൾ ദേർ ആർ എന്ന് വെച്ചപ്പോൾ ആറിഞ്ച് ദേർ എന്നാണ് യൂസ് ചെയ്തത് ഇവിടെ സുമ ഹാസ് നോട്ട് എന്നായപ്പം സുമ എന്നുള്ളതിൻ്റെ പ്രൊനൗൺ ആയിട്ടുള്ള ഷീ ഹാസ് ഷീ എന്നാണ് യൂസ് ചെയ്തത് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനു ആൻഡ് രമ ആർ പ്ലേയിങ് ഇൻ ദി ഗാർഡൻ അല്ലെങ്കിൽ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദി ഗാർഡൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറിലാണ് സോ അതിൻ്റെ പ്രൊനൗൺ ആയിട്ടുള്ള ദേ ആറിഞ്ച് ദേ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് Next question, I don't mind dash you my car for the trip. I don't mind എന്ന് വരുമ്പം ing form ആണ് യൂസ് ചെയ്യേണ്ടത് So I don't mind lending you my car for the trip. ഇതേ ഫോർമാറ്റ് തന്നെയാണ് യൂസ്ഡ് ടുനു മുൻപ് ഒരു ഓക്സിലറി വേർബ് ഉണ്ടെങ്കിലും ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഷീ ഈസ് യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി ing form വരുന്ന മറ്റൊരു സിറ്റുവേഷൻ പറഞ്ഞേ ഉള്ളൂ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ലുക്ക് ഫോർവേർഡ് ടു ഡാഷ് ആൻഡ് ഏർലി റിപ്ലൈ ഇവിടെയും സെയിം ആണ് ഐ ലുക്ക് ഫോർവേർഡ് ടു വരുമ്പോഴും ഐ എൻ ജി ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് സോ ആർ ആൻസർ വിൽ ബി സി ലെറ്റ്സ് നൗ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ ടീച്ചർ ടു ഗെറ്റ് ദ ലേണേഴ്സ് ഡിറൈവ് റൂൾസ് ഫ്രം എക്സാമ്പിൾസ് ഈസ് സോ റൂൾസ് പറയുന്നതിന് മുൻപ് ആദ്യം എക്സാമ്പിൾസ് കൊടുത്തിട്ട് അതിനുശേഷം ലേണേഴ്സ് തന്നെ റൂൾസ് പറയാൻ ഏബിൾ ആവുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് സോ ഇറ്റ് ഈസ് നോൺ ടു അൺനോൺ ഫ്രം എക്സാമ്പിൾസ് ടു ദ റൂൾസ് അല്ലെങ്കിൽ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നെല്ലാം പറയുന്നത് ഈ ഇൻഡക്റ്റീവ് മെത്തേഡിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ടീച്ചർ ആദ്യം തന്നെ അറിയാത്ത പുതിയ റൂൾസ് എല്ലാം സ്റ്റേറ്റ് ചെയ്ത് അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നു ഇവിടെ ടീച്ചറിൻ്റെ ഒരു അതോറിറ്റിയാണ് ഡിഡക്റ്റീവ് മെത്തേഡിൽ കൂടുതലും വരുന്നത് സാധാരണ ഇൻഡക്റ്റീവ് മെത്തേഡിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതും Now the next question, creative drama activities in language classrooms are mainly meant for the development of interpersonal intelligence, intrapersonal intelligence, bodily kinesthetic intelligence, all the above. So നമുക്കറിയാം drama activities എല്ലാം ചെയ്യുന്നതിലൂടെ കുട്ടികൾ പരസ്പരമുള്ള റിലേഷൻഷിപ്പ് അതുപോലെ ഇൻറ്റർപേഴ്സണൽ സ്വയം ഉള്ള കഴിവുകളിലുള്ള പരിപോഷണവും അതുപോലെ ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസും എല്ലാം നടക്കുന്നുണ്ട് So the answer is option D, all the above. Now the next question. If a learner makes errors in subject-verb concord repeatedly, the teacher has to. Options, explain him or her the rules, ask him or her to repeat the rules several times, get him or her to write the rules several times, provide more examples and give special attention to the student. So the best option is D, provide more examples and give special attention to the student. Question 120. They are constructing a bridge across the river. The passive voice of the sentence is passive voice. We are saying the same tense. Then the present continuous tense is passive. So a bridge is being constructed across the river will be the correct answer. ഈ ഐ എൻ ജി ഫോംസ് വരുമ്പോൾ നമുക്ക് പാസീവില് ബീയിങ് ഉണ്ടോ എന്ന് നോക്കിയാൽ തന്നെ ഏകദേശം ആൻസർ കിട്ടും സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്